എത്ര ഗൗരവം. ബ്ലൈഡ് വാങ്ങിയാൻ പോരുന്നു ചേട്ടൻ പോയാലോ, അതിന് വരാത്തല്ലേ. ആ കട ഇവിടെ അടുത്തല്ലേ, ഇനി വാ ശരിയാക്കി തരാം. അച്ഛനെവിടെ പോയതാന്ന് പറഞ്ഞ? ജംഗ്ഷനിലെ ഷേവിംഗ് സെറ്റ് മേടിക്കാനാ. ബ്ലേഡ് വാങ്ങിയേ അച്ഛാ. അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ബ്ലേഡ് വല്ലതും മേടിക്കണം. ഞാൻ പോവില്ല അച്ഛാ. അച്ഛൻ ഓൾറെഡി രാവിലെ കടയിൽ പോയതല്ലേ പാല് മേടിക്കാൻ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എന്താണെന്നാ? ഇപ്പൊ പുറത്ത് നല്ല വെയിലല്ലേ അച്ഛാ. ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെയിൽ കൊള്ളും, നല്ല വേർപ്പിറങ്ങും. ഒരാഴ്ച ചികിത്സ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. ഇപ്പൊ ഒരാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞല്ലേ. എന്റെ പൊന്നു മകൾ അതല്ലേ രസം. ആകാശം മൊത്തം ഇരുന്നൂടി കിടക്കുകയല്ലേ, വെയിലുമില്ല, അതൊന്നും വേർത്തുമില്ല. ആകാശം ഇരുണ്ടുകൂടി കിടക്കണം അല്ലേ അച്ഛാ. അച്ഛന്റെ ബാത്റൂമിൽ ഇഷ്ടംപോലെ ബ്ലേഡ് ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അച്ഛാ. അയ്യോ എന്റെ കൊച്ചു വെച്ചാൽ പഴയ ബ്ലേഡ് അച്ഛൻ പോകുന്ന ചോദിക്കല്ലേ, എല്ലാം തുരുമ്പെടുത്ത് എടുത്ത് കളയണം കേട്ടോ. അതിലാ എടി വിടറിയെന്ന് അച്ഛൻ ഇഷ്ടമുള്ള എന്താ വെച്ച് കാണിക്കച്ചാ. അച്ഛാ ഒരാഴ്ച ഉണ്ടായി ചികിത്സയ്ക്ക് വേണ്ടി അച്ഛൻ സമയം കളഞ്ഞത്. ഇത് അച്ഛൻ്റെ പൈസയിലെങ്കിലും എഞ്ചിനീയറിംഗ് നല്ല പൈസ ഇറക്കിയിട്ടുണ്ട്. ഇനി ഒരാഴ്ച എൻ്റെ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉടപ്പിയോ ഉടപ്പിയിടണോ? അത് മാത്രോ, ഈ വയ്യാത്ത ശരീരം വെച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വരും. അത് ഒന്ന് രണ്ട് ദിവസം ഒന്നും കിടന്നാൽ പോരെ, അഞ്ചാറ് മാസം ഒക്കെ കിടക്കേണ്ട വരും. ശരിക്കും പറയാം, അമ്മയെ വിളിച്ച് പറയേണ്ട കേസാ. അപ്പനൊന്നും വിളിച്ച് പറയണ്ട. ഇനിയിപ്പോ അമ്മ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലേ അമ്മ നമ്മളെ കുറ്റം പറയും. വെറുതെ നമ്മൾ എന്തിനാണ് ഈ വായിട്ട് അലക്കണത്? നമുക്ക് നമ്മുടെ പണി നോക്കി പോവാ. ഇങ്ങനെ ചെവിയിൽ അടുത്തൊന്നും അലക്കരുത്, വയ്യാത്തേ ട്രീറ്റ്മെന്റ് കഴിച്ചിട്ട് വന്നേക്കാണ്, ശബ്ദം കേട്ടുകൂടാ. അപ്പൊ റോഡിലോട്ട് ഇറങ്ങിയപ്പോ ഈ ലോറിയുടെ വണ്ടിയുടെ ശബ്ദം ഒന്നും ഇല്ല, എല്ലാം മ്യൂട്ട് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ പുറത്ത്. ഞാൻ കുറെ നേരം രണ്ട് ഇങ്ങനെ കൈ പൊത്തി വെച്ചിരുന്നു, പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കുറച്ച് പഞ്ഞു വെച്ച് ചെവിയിൽ വെച്ചിരുന്നു. അതെ ചെവി പഞ്ഞിയോടെ പോയ വർണ്ണി. അച്ഛന് എന്തിനു ഏതൊരു ന്യായമാണ്? വിളിച്ചൂടാ നീ കയറ്റിന്റെ ശബ്ദം വയ്യായിരിക്കാണ്. അതൊന്ന് മനസ്സിലാക്കാൻ ഓരോ സംസാരിക്കാറി പറഞ്ഞല്ലേ, ഞാൻ ഒച്ചയിട്ട് സംസാരിച്ചൂടാ. ഇളവും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുന്നത് ഒരു വിചാരം പാടില്ല കേട്ടാ, ചുമ്മാ ഇങ്ങനെ ഇട്ട് ദേഷ്യപ്പെടുത്തിക്കണം. എന്ത് നോക്കണം?